ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യണം. അപ്പോൾ ഒരു ക്യൂബ് ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഉരുളക്കിഴങ്ങും ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഉരുളക്കിഴങ്ങെല്ലാം അതിൽ നന്നായി ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഒന്നെങ്കിൽ കുറച്ച് സമയം ഇത് ഡിപ്പ് ചെയ്ത് വെക്കുക, അതല്ലെങ്കിൽ നല്ലപോലെ കഴുകി ഇതിൻ്റെ സ്റ്റാർച്ച് മുഴുവൻ കളയുക. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക, അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉരുളക്കിഴങ്ങും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കുക. ഒത്തിരി വെന്ത് പോകണ്ട, ഒരു മീഡിയം ഇതിൽ വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തുണിയോ ടിഷ്യൂ പേപ്പറോ വെച്ച് ഇതിലെ വെള്ളമെല്ലാം ഒപ്പിയെടുക്കാം. ഒരു പ്ലേറ്റ് എടുക്കുക, അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. ആ കോൺഫ്ലവറിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് നന്നായി മുക്കി അതിലെല്ലാം സ്പ്രെഡാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിലെല്ലാം കോൺഫ്ലവർ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളക്കിഴങ്ങായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഒരു വശം. ഇനി നമുക്ക് അപ്പുറത്തെ വശം കൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് വശം നല്ലപോലെ മൊരിഞ്ഞ് നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും ഇച്ചിരി കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. അതിന് പകരം നമുക്ക് കുറച്ച് മുളക് പൊടി തൂക്കി കൊടുക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഒത്തിരി സമയമൊന്നും എടുക്കില്ല, വളരെ പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.